നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. സംവരണത്തിൽ സമവായം. ഹരിയാനയിലെ ജാട്ട് പ്രക്ഷോഭം ഒത്തുതീർപ്പിലേക്ക്. സമുദായക്കാർക്ക് OBC സംവരണം അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ. ഇതിനായി ഉന്നതാധികാര സമിതിയെ നിയോഗിക്കാൻ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംവരണ ബിൽ ഹരിയാന സർക്കാർ അടുത്ത സമ്മേളനത്തിൽ പാസാക്കും. വിഷയത്തിൽ സർക്കാർ സമവായം തേടിയത് സംസ്ഥാനത്തുണ്ടായ വ്യാപക അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടത് 10 പേർ. സർക്കാർ സ്ഥാപനങ്ങൾ കത്തിച്ചും പൊതുമുതൽ നശിപ്പിച്ചു നടത്തിയ അക്രമങ്ങളിൽ ഒത്തുതീർപ്പ് ചർച്ച നടന്നത് സമരം തുടങ്ങി 7-ാം നാൾ. ആരോപണങ്ങളിൽ മുട്ടുമടക്കില്ല. കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ട വിവാദങ്ങളിൽ നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി. ആരോപണങ്ങൾക്ക് പിന്നിൽ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചന. വിദേശ സഹായം ലഭിക്കുന്ന NGOകൾക്കും ഗൂഢാലോചനയിൽ പങ്ക്. വിവാദങ്ങൾ പേരെടുത്ത് പറയാതെയുള്ള മോദിയുടെ പ്രകടനം ഒറീസയിൽ നടന്ന പൊതുപരിപാടിക്കിടെ. അനാവശ്യ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ താഴെയിറക്കാൻ നോക്കേണ്ടതും അത്തരക്കാർക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും പ്രധാനമന്ത്രി. അതേസമയം JNU വിഷയത്തിൽ തലസ്ഥാനത്തെ പ്രതിഷേധങ്ങൾക്ക് ഞായറാഴ്ചയും അവധിയില്ല. സർവകലാശാലയിലെ ദേശവിരുദ്ധ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് സംഘപരിവാർ അനുകൂലികൾ പ്രതിഷേധ മാർച്ച് നടത്തി. രാജ്ഘട്ടിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ പങ്കെടുത്ത് വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരും. പ്രവചനമില്ലാതെ പടയൊരുക്കം. നിയമസഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. പ്രഖ്യാപനം വരാൻ ദിവസങ്ങൾ ശേഷിക്കെ പ്രാരംഭ ചർച്ചകളിലേക്ക് കടന്ന് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും. ബംഗാളിൽ കോൺഗ്രസുമായി പ്രാദേശിക നീക്കുപോക്കിന് കളമൊരുങ്ങിയെങ്കിലും കേരളത്തിൽ ഇടതു പ്രചരണത്തിന് ശക്തമാവുക ഭരണവിരുദ്ധ മുദ്രാവാക്യങ്ങൾ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുതിർന്ന നേതാക്കളുടെ കാര്യത്തിൽ ബുധനാഴ്ച ചേരുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടായേക്കും. പിണറായിയും VS ഒന്നിച്ച് മത്സരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി നിലപാട് നിർണായകം. മറുപക്ഷത്ത് തിരഞ്ഞെടുപ്പ് ഒരുക്കത്തിന് മുമ്പേ ഹൈക്കമാൻഡുമായുള്ള ചർച്ചകൾക്കായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഡൽഹിക്ക്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കും ഗ്രൂപ്പുകൾക്ക് കടിഞ്ഞാണിടാനും സോണിയ തലസ്ഥാനത്തേക്ക് വിളിപ്പിച്ചത് മുഖ്യമന്ത്രിയെയും സുധീരനെയും രമേശിനെയും. യാത്ര നാളെ. വേരറ്റുപോയ BDJS ബാന്ധവം പുനഃസ്ഥാപിക്കാനുള്ള തന്ത്രപ്പാടിൽ BJP. ധർമ്മജനസേനയെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഉടൻ ചർച്ച നടത്തിയേക്കും. അതിർത്തിയിൽ അശാന്തി. ശ്രീനഗറിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കശ്മീരിലെ പാംപൂർ ജില്ലയിൽ ഇന്നലെ മുതൽ തുടങ്ങിയ വെടിവയ്പ്പിൽ മരിച്ചത് ക്യാപ്റ്റൻ പവൻകുമാർ ഉൾപ്പെടെ 5 സൈനികർ. CRPF വാഹനവ്യൂഹത്തിന് നേരെ വെടിയുതിർത്ത ശേഷം പ്രദേശത്തെ സർക്കാർ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന ഭീകരർക്കായി തിരച്ചിൽ ഊർജിതം. കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ മുഴുവൻ പേരെയും പുറത്തെത്തിച്ചതായി സുരക്ഷാസേന. സംഭവസ്ഥലത്ത് നിന്ന് പൊതുജനങ്ങളെ ഒഴിപ്പിച്ചു. കെട്ടിടത്തിനുള്ളിൽ 5 ഭീകരർ ഒളിച്ചിരിക്കുന്നതായി സംശയം. ആക്രമണത്തിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരം. മേഖലയിൽ ഗതാഗതത്തിനും നിരോധനം. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2615 രൂപ. പവൻ 20920 രൂപ. വെള്ളി ഗ്രാമിന് 40.64 രൂപ. തരകൻസ് റോയൽ ജുവല്ലറി കുന്നംകുളം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജുവല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.